അത്യധികം വർഗീയവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ആണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു തീപ്പൊരി ആളിക്കത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന വർഗീയ ഉപജാപക സംഘത്തിൻ്റെ നടുവിൽ കേരളം ഇന്നുവരെ കാണാത്ത ഒരു സാമൂഹിക വിപത്തായി ഇത് മാറിയിരിക്കുകയാണ്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചില ഫോട്ടോകൾ എടുത്ത് അടർത്തി മാറ്റിക്കൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇരുവിഭാഗങ്ങളിലുള്ള ഹിന്ദു മുസ്ലിം വർഗീയവാദികൾ പരസ്പരം പോർവിളികളുമായി മുന്നോട്ട് വന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും കടന്നു വരുമ്പോൾ മമ്മൂട്ടിക്ക് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നുണ്ട് മമ്മൂട്ടി. എന്നാൽ മോഹൻലാലിനെ പരിശോധിക്കുന്നില്ല. അങ്ങനെ ഒരു ചിത്രം ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന് പ്രിവില്ലേജ് കിട്ടുന്നു. മോഹൻലാലിന് പ്രധാനമന്ത്രിയുടെ അടുത്ത് പ്രിവില്ലേജ് കിട്ടുന്നു. മാപ്പിള എന്തായാലും മാപ്പിള തന്നെയെന്ന് ചില ഹിന്ദു തീവ്രവാദി കമൻ്റുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കമൻറ്റ് വരുന്നു. മുസ്ലിം തീവ്രവാദികളുടെ കമൻറ്റുകളിൽ ഒരു സിനിമാ നടനായിട്ടും സംഘപരിവാര കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടൻ അനുഭവിക്കുന്ന ഒരു വിവേചനത്തിൻ്റെ ഒരു പടം വരച്ചു കാട്ടാൻ അവരും ശ്രമിക്കുന്നു. അപ്പോൾ രണ്ട് വിഭാഗം വർഗീയവാദികളും ആ സംഭവത്തെ വല്ലാതെ പർവ്വതീകരിച്ച് കാണിക്കുകയുണ്ടായി. പക്ഷേ അതിന് പിന്നിലെ യാഥാർത്ഥ്യം ചില മാധ്യമങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കാരണം മോഹൻലാൽ കടന്നു വരുന്നത് മെറ്റൽ ഡിറ്റക്ടറുള്ള ഒരു റൂമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന ഓൾറെഡി അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് രണ്ടാമതൊരിക്കൽ കൂടി പരിശോധിക്കാത്തത്. എന്നാൽ മമ്മൂട്ടി അങ്ങനെ ഒരു മെറ്റൽ ഡിറ്റക്ടറുള്ള മുറിയിൽ നിന്നല്ല കടന്നു വരുന്നത്, അദ്ദേഹം വേറൊരു ഭാഗത്ത് നിന്നുകൂടിയാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നത്. ഇതിൻ്റെ പേരിൽ യാതൊരു മതപരമായ വിവേചനവുമില്ല എന്നുമാത്രമല്ല, രണ്ടുപേരെയും പ്രധാനമന്ത്രി ഏകദേശം ഒരേ തരത്തിൽ തന്നെയാണ് കാണുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്തത്. രണ്ടുപേരും ഒരു പ്രധാനമന്ത്രി, രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും കെയറുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തരക്കേടുകളുമില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലപ്പുരി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ആളും തന്നെയാണ്. മറ്റൊരു കാര്യം ഇതോടനുബന്ധിച്ച് വരുന്നത്, മമ്മൂട്ടി ഭാര്യാ സമ്മേതനായാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിലെത്തിയത്. അപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലെത്തിയ ഒരു സിനിമാ നടൻ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടി ഭാരതീയ എന്താണ് ഭാരതീയ തത്വചിന്ത അല്ലെ ഭാരതീയം പേറുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം ഭാര്യയുമായിട്ട് വന്നത് എന്ന്. എല്ലാവരും ഭാര്യയുമായിട്ടാണ് പൊതുവേ ചടങ്ങുകൾ പങ്കെടുക്കാറുള്ളത്. അത് എല്ലാ സമുദായത്തിലും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുംപ്പെട്ട ആൾക്കാരാണ്. അതിലൊന്നും ഒരു പ്രത്യേകതയും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. കാരണം അദ്ദേഹം ഈ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കൂടുതൽ വർഗീയത വാരി വിതറിയാലേ ശ്രദ്ധിക്കപ്പെടൂ എന്ന തോന്നൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇതിന് ഏറ്റവും ഉചിതമായ ഒരു കമൻറ്റ് ഞാൻ കൊടുത്തത് കണ്ടു. അദ്ദേഹം ആ കമൻറ്റ് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ഭാരതീയനല്ലേ, അദ്ദേഹം പ്രധാന സ്ഥാനങ്ങളിലെത്തുമ്പോൾ ഉന്നതിയിലെത്തുമ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കുകയാണല്ലോ ചെയ്തതെന്ന് നരേന്ദ്രമോദി ശാരദാബെന്നിനെ ഉപേക്ഷിച്ച കഥ ചൂണ്ടിക്കാട്ടി, അല്ല കഥയല്ല യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടി ഒരാൾ ചോദിക്കുന്നുണ്ട്. അത് വളരെ യാഥാർത്ഥ്യ ബോധത്തോട് നിൽക്കുന്ന ഒരു കമൻറ്റാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്തരം സാമൂഹ്യ സാഹചര്യങ്ങളിൽ വർഗീയവാദം പരമാവധി ഒഴിവാക്കുക എന്നാണ്. കാരണം ഇത് ഒരു തിരിയാണ്. ഈ തിരി അങ്ങനെ ആളിക്കത്തിപ്പടർന്ന അഗ്നിയാവും. ഇതിൽ എന്തൊക്കെ നശിച്ചു പോകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഇത്തരം തിരികൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ സമൂഹത്തിലേക്ക് ഉയർത്തിവിടുന്നത്. നാം ജീവിക്കുന്നത് ഒരു ബഹുജന സമൂഹത്തിലാണ്. നമ്മൾ വർഗീയവാദം കൊണ്ട് അല്ലെങ്കിൽ അതികഠിനമായ വർഗീയ ചിന്ത കൊണ്ട് മതചിന്ത കൊണ്ട് നശിച്ചു പോയ ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരവസ്ഥ നമ്മുടെ ഭാരതത്തിന് വരാതിരിക്കട്ടെ. നമ്മൾ പഴയതുപോലെ ആഘോഷങ്ങളും എല്ലാം പരസ്പരം സഹകരിച്ച് ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.